നമസ്കാരം. എന്തായാലും കിഫ്ബിയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണെന്ന് തോന്നുന്നു. എന്തായാലും വി കെ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് വി കെ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് രാവിലെ മുതൽ 8 മണി മുതൽ ഏതാണ്ട് നാടകീയമായ പരമ്പരകളാണ് കൊച്ചിയിൽ അരങ്ങേറിയത്. അല്പസമയം മുൻപാണ് വിജിലൻസ് ആശുപത്രിയിലെത്തി ചികിത്സയിലാണ് എന്ന് പറയപ്പെടുന്ന ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തത്. പാലാരിവട്ടം അഴിമതി കേസിൽ വി കെ ഇബ്രാഹിം കുഞ്ഞ് അറസ്റ്റിലായിരിക്കുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് വിജിലൻസ് സംഘം ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തത്. രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹം വീട്ടിലില്ല, ആശുപത്രിയിൽ പോയിരിക്കുകയാണ് എന്ന് ഭാര്യ പറഞ്ഞു. അതിനുശേഷം മാധ്യമപ്രവർത്തകർ ആശുപത്രിയിലേക്ക് പോകുന്നുണ്ടോ, ലേക് ഷോർ ആശുപത്രിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്നേരം ഇല്ല എന്നാണ് വിജിലൻസ് DYSP പറഞ്ഞത്. തുടർന്ന് തീരുമാനം മാറ്റുകയും വിജിലൻസ് ആശുപത്രിയിലെത്തി ഏതാണ്ട് 10:30 ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. നോട്ടീസ് നൽകി രാവിലെ 10:25 അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് രാവിലെ വിജിലൻസിന്റെ 10-അംഗ സംഘം കൊച്ചി ആലുവയിലെ ഇബ്രാഹിം കുഞ്ഞിന്റെ വീട്ടിലെത്തി. എന്നാൽ വീട്ടിൽ ഇല്ല, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് വീട്ടുകാരി അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് വിജിലൻസ് സംഘം ആശുപത്രിയിൽ എത്തിയത്. ഇന്നലെ ഉച്ചയോടെയാണ് ഇബ്രാഹിം കുഞ്ഞ് ആശുപത്രിയിൽ എത്തി ചികിത്സ തേടിയത്. അതേസമയം വിജിലൻസിന്റെ അറസ്റ്റ് നീക്കം അറിഞ്ഞാണ് ഇന്നലെ ഇബ്രാഹിം കുഞ്ഞ് ചികിത്സ തേടിയത് എന്നാണ് പറയുന്നത്. ഈ കേസിലെ 5-ാം പ്രതിയാണ് ഇബ്രാഹിം കുഞ്ഞ്. മാത്രമല്ല മുൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി TO സൂരജിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇബ്രാഹിം കുഞ്ഞിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി അറിയാറായി വരുന്നതേ ഉള്ളൂ. അതായത് വിജിലൻസിന്റെ നീക്കം അറിഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ പോയ ഇബ്രാഹിം കുഞ്ഞിന് ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചിലർക്ക് ചോർത്തി കൊടുത്തു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ TO സൂരജ് RDX കമ്പനി ഉടമ എന്നിവരുടെ മൊഴിയാണ് ഇബ്രാഹിം കുഞ്ഞിന് വിനയായത്. അതായത് മുൻ പൊതുമരാമത്ത് സെക്രട്ടറി ഇബ്രാഹിം കുഞ്ഞ് TO സൂരജിന്റെ മൊഴിയും അതുപോലെ തന്നെ RDX കമ്പനി ഉടമയുടെ മൊഴിയുമാണ് ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിന് പണിയായിരിക്കുന്നത്. വിജിലൻസ് നീക്കം ചോർന്നതിന് പിന്നാലെയാണ് അറസ്റ്റ് തടയാനുള്ള നീക്കവുമായി ഇബ്രാഹിം കുഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയിലായതെന്ന് പറയുന്നു. 2 സംഘമായിട്ട് തിരിഞ്ഞാണ് വിജിലൻസ് സംഘം എത്തിയത്. ഒരു സംഘം ഇബ്രാഹിം കുഞ്ഞിന്റെ വീട്ടിൽ തന്നെ തുടർന്നപ്പോൾ മറ്റൊരു സംഘം ആശുപത്രിയിലെത്തി ആശുപത്രി അധികൃതരുമായി സംസാരിക്കുകയായിരുന്നു. ആരോഗ്യസ്ഥിതി തൃപ്തികരമായതുകൊണ്ട് നിയമ നടപടികളിലേക്ക് കടക്കാമെന്നായിരുന്നു ആശുപത്രി അധികൃതർ പറഞ്ഞത്. ഇബ്രാഹിം കുഞ്ഞിന് അഴിമതിയിൽ കാര്യമായ പങ്കുണ്ടെന്ന്, ഈ പാലാരിവട്ടം പാലം അഴിമതിയിൽ കാര്യമായ പങ്കുണ്ടെന്ന ജാമ്യഹർജിയിൽ TO സൂരജ് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. കരാറുകാരന് മുൻകൂർ പണം നൽകാൻ ഉത്തരവിട്ടത് ഇബ്രാഹിം കുഞ്ഞാണ്. അതുപ്രകാരമാണ് താൻ അങ്ങനെ ചെയ്തത് എന്ന കാര്യവും അതുപോലെ തന്നെ പലിശ ഈടാക്കാതെ പണം നൽകാനായിരുന്നു ഉത്തരവെന്നും TO സൂരജ് നൽകിയ മൊഴിയിൽ വ്യക്തമാണ്. 8.25 കോടി രൂപ കരാറുകാരന് നൽകാനായിരുന്നു ഉത്തരവ് എന്നും TO സൂരജ് വ്യക്തമാക്കി. എന്തൊക്കെയായാലും അഴിമതിയുടെ മറ്റൊരു മുഖം കൂടി UDFൽ നിന്ന് വ്യക്തമാവുകയാണ്. MC ഖമറുദ്ദീൻ MLA, അദ്ദേഹം നാട്ടുകാരെ പറ്റിച്ച് കോടിക്കണക്കിന് രൂപ, 150 കോടിയിലധികം രൂപ പറ്റിച്ച് പിടിയിലായിരിക്കുന്നു. പിന്നാലെ തന്നെ KM ഷാജിക്കെതിരെ അതിശക്തമായ അന്വേഷണം വരുന്നു. കൊട്ടാരം പോലെ വീട് ഇന്തോനേഷ്യയിൽ നിന്ന് ഫർണിച്ചർ വരെ ഇറക്കുമതി ചെയ്തു ഒരു സാധാരണ പൊതുപ്രവർത്തകൻ. ഇതാ വി കെ ഇബ്രാഹിം കുഞ്ഞ് പാലാരിവട്ടം പാലവുമായി തുടക്കത്തിലെ കാര്യമായ ആരോപണം ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു മുൻമന്ത്രി എന്നുള്ള നിലയ്ക്ക്. പക്ഷേ അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു കണക്കിൽ UDFും LDFും ചേർന്ന് വച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ആ സമയത്ത് വാർത്തയുണ്ടായിരുന്നു. ഇതിപ്പോൾ കിഫ്ബി വിഷയത്തിൽ ഐസക് പെടുമെന്നായപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെ പൂട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇബ്രാഹിം കുഞ്ഞിന്റെ പുറകെ മാധ്യമങ്ങളും അതുപോലെയുള്ള ആളുകളും ഒക്കെ പൊക്കോളുമല്ലോ, കിഫ്ബിയൊക്കെ മറന്നു പോകുമല്ലോ. പക്ഷേ ഓർക്കുക, തത്വമയി ന്യൂസ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇബ്രാഹിം കുഞ്ഞിന്റെ വാർത്തയും നൽകും. കിഫ്ബിയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും കിഫ്ബിയുടെ അഴിമതി വിവരങ്ങളും ഐസക് നടത്തുന്ന പല സർക്കസുകളെ കുറിച്ചുള്ള വിവരങ്ങളും ഒക്കെ തന്നെ നമ്മൾ കൃത്യമായി അപ്പോൾ തന്നെ പ്രേക്ഷകരെ അറിയിക്കും. മാധ്യമ ശ്രദ്ധ തിരിക്കാനുള്ള ഈ ഒരു അറസ്റ്റ് എന്ന് അല്ലെങ്കിൽ ഇന്നലെ വരെ തീരുമാനമൊന്നും ആകാതിരുന്നിട്ട് ഇന്ന് പോയിട്ട് വിജിലൻസിനെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. ഇതിനകത്തൊക്കെ ഒരുപാട് കളികളുണ്ട്. ഈ കളികളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെയായാലും ജനങ്ങളാരും മണ്ടന്മാരല്ല എന്ന് ഇനിയിപ്പോൾ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും മനസ്സിലാകും. പഴയ കാലമൊന്നുമല്ല, ജനങ്ങളെ അങ്ങനെ പറഞ്ഞു പറ്റിക്കാനൊന്നും പറ്റില്ല എന്നുള്ള കാര്യം രണ്ടു കൂട്ടരും ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. പ്രതിപക്ഷമായാലും ശരി, ഭരണപക്ഷമായാലും ശരി, ജനങ്ങളെ അങ്ങനെ വിഡ്ഢികളാക്കാനൊന്നും നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.